നമസ്കാരം. പ്രതിപക്ഷ സഖ്യം അത് തൃശങ്കുവിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതിനകത്തെ പരസ്പര വിശ്വാസമില്ലായ്മയുണ്ടാകുന്നു. പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ ഈ വാദം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ സഖ്യത്തിന്റെ വിശ്വാസമില്ലായ്മയിൽ നിന്നുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. G20 ഉച്ചകോടി സമാപിച്ചതോടെ ബിജെപിക്കെതിരായ വിശാല പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ വിശ്വാസ്യതയും കെട്ടുറപ്പുമാണ് ഇപ്പോൾ വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. G20 ഉച്ചകോടിയിലെ രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളായ മമതാ ബാനർജിയും MK സ്റ്റാലിനും പങ്കെടുത്തതാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ ഈ നടപടി പ്രതിപക്ഷ സഖ്യത്തിലും കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. തങ്ങളുടെ പ്രതിഷേധം കോൺഗ്രസ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ക്ഷണം കിട്ടിയ ഉടനെ മമതാ ബാനർജി ഡൽഹിക്ക് തിരിച്ചെന്ന പരിഹാസ്യമാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തന്നെ. കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയാണ് മമതാ ബാനർജിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിരുന്നിൽ മമത പങ്കെടുത്തില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ലായിരുന്നെന്നും അധീർ രഞ്ജൻ ചൗധരി വിമർശിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേസമയം മമതയെ വിമർശിച്ച ഭാഷയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവരോടൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാണ് താൻ വിരുന്നിൽ പങ്കെടുത്ത വിവരം സ്റ്റാലിൻ പരസ്യമാക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നും ഈ വിരുന്നിൽ പങ്കെടുത്ത ഏക മുഖ്യമന്ത്രിയും MK സ്റ്റാലിനാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തെലുങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും വിട്ടുനിന്നപ്പോഴാണ് വിരുന്നിൽ പങ്കെടുത്ത് സ്റ്റാലിൻ തിളങ്ങിയിരുന്നത്. അവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അതെ, സനാതനധർമ്മ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സനാതനധർമ്മ പരാമർശവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുമായി നടത്തുന്ന ഏറ്റുമുട്ടലിനിടയിലും വിരുന്നിനെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കടുത്ത സ്റ്റാലിൻ വിമർശകർ പോലും അഭിനന്ദിച്ചതും വേറിട്ട കാഴ്ചയായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് MK സ്റ്റാലിൻ പങ്കെടുത്തത് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് സനാതനധർമ്മ പരാമർശത്തിൽ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മുൻപോട്ട് വെച്ച വിമർശനത്തിന് ഏത് തരത്തിലാണ് RSS സംഘപരിവാർ സംഘടനകൾ അത് ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം MK സ്റ്റാലിൻ ഇതിനകത്ത് പങ്കെടുത്തത് എന്ന് പറയേണ്ടിയും വരുന്നു. രാഷ്ട്രത്തലവന്മാർക്ക് നൽകിയ അത്താഴ വിരുന്നിൽ മമതയും സ്റ്റാലിനും പങ്കെടുത്തതിൽ അസ്വാഭാവികത കാണേണ്ടതില്ലെന്ന് പറയുമ്പോഴും ഒരു യാഥാർത്ഥ്യം എന്തായാലും നാം കാണാതെ പോകരുത്. ഈ രണ്ട് നേതാക്കളും പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ മുൻപ് വാജ്പേയി നേതൃത്വം നൽകിയ BJP സർക്കാരിലും പങ്കാളികളായിരുന്നു എന്നുള്ളതാണ്. BJP എന്ന പാർട്ടിയോട് ഒരു തൊട്ടുകൂടായ്മയും DMK തൃണമൂൽ കോൺഗ്രസിനും ഇല്ല എന്നത് ഇതിൽ നിന്നും തന്നെ നമ്മൾ വ്യക്തമാക്കുന്നു. BJPയെ DMKയും തൃണമൂൽ കോൺഗ്രസും എതിർക്കുന്നത് തന്നെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതേ എതിർപ്പ് അവർ തുടരുമോ എന്നതും കണ്ട് തന്നെ അറിയേണ്ട കാര്യം കൂടിയാണ്. കാരണം സമാനമായ അവസ്ഥയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ JDUവിനുള്ളത്. നിതീഷ് കുമാർ NDA വിട്ടത് തന്നെ പ്രത്യയശാസ്ത്രപരമായ എന്തെങ്കിലും എതിർപ്പ് മുൻനിർത്തി ആയിരുന്നില്ലല്ലോ. അധികാരതർക്കം അതായിരുന്നു, അധികാരതർക്കം തന്നെയായിരുന്നു മൂലകാരണം. മറ്റൊരു പ്രമുഖ പാർട്ടിയായ NCPയുടെ പ്രബല വിഭാഗമാകട്ടെ ഇപ്പോൾ തന്നെ NDAക്ക് ഒപ്പമാണുള്ളത്. അവശിഷ്ട വിഭാഗം എന്ന് പറയപ്പെടുന്നത് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ അത് എപ്പോൾ വേണമെങ്കിലും കൂടുമാറാമെന്നതാണ് നിലവിലെ അവസ്ഥ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട സംഭവം മാത്രമായി ഇന്ത്യ സഖ്യത്തിൽ മുഖ്യമന്ത്രിമാർ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത നടപടിയെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇവിടെയും ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കുക എന്ന പരിവാർ അജണ്ടയാണ് വിജയിച്ചിരിക്കുന്നത്. സംഘപരിവാറിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPക്ക് ഭയക്കേണ്ടതില്ല. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ രാഷ്ട്രപതി ആദ്യം വിളിക്കുന്നതും നരേന്ദ്രമോദി ആയിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെയാണ് പഴയ NDA സഖ്യകക്ഷികൾ ഉൾപ്പെടെ അവരുടെ നിലപാടും ഒക്കെ നിർണായകമായി മാറുന്നത്. ഇതുവരെ ഒരു കൺവീനറെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യ സഖ്യത്തിന് യോജിച്ച ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അധികാര തർക്കത്തിനും തമ്മിലടിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും പ്രതിപക്ഷ ചേരിയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതെല്ലാം തന്നെ BJPക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഘടകങ്ങളാണ്.
കാരണം പ്രതിപക്ഷ പാർട്ടികളായ വൈഎസ്ആർ കോൺഗ്രസിന്റെയും ബിജു ജനതാദളിന്റെയും പിന്തുണയും നരേന്ദ്രമോദിക്ക് തന്നെയാണ് ലഭിക്കുക ഈ കൂട്ടത്തിലേക്ക് ഡിഎംകെയും തൃണമൂൽ കോൺഗ്രസും ചാടുമോ എന്ന ഭയമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളത് അവരത് പരസ്യമായി തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ഈ ആശങ്ക കൂടി മുൻനിർത്തിയാണ് മമതാ ബാനർജിയെ വിമർശിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാഷ്ട്രപതിയുടെ വിരുന്നിന് ക്ഷണിക്കാതിരുന്നതിന് പിന്നിലെ രാഷ്ട്രീയം മമതയും സ്റ്റാലിനും തിരിച്ചറിഞ്ഞില്ലേ എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം തന്നെ എന്നാൽ ഈ ചോദ്യത്തെ കോൺഗ്രസ് നേതാവായ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം തിരിച്ചടിച്ചിരിക്കുന്നത് G20 ഉച്ചകോടിയുടെ വിജയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ എംപി രംഗത്ത് നിന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സംയുക്ത പ്രഖ്യാപനം നടപ്പാക്കാനായത് രാജ്യത്തിന്റെ വലിയ നയതന്ത്ര വിജയമാണെന്നാണ് തരൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ തരൂർ നേതൃത്വവുമായിട്ട് യാതൊരു കൂടിയാലോചനയും നടത്താതെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രവർത്തക സമിതി അംഗങ്ങൾ പാർട്ടിയോട് ആലോചിക്കാതെ ഇത്തരം പ്രതികരണങ്ങൾ തുടർന്നാൽ തന്നെ അത് ആത്യന്തികമായി BJP ഗുണം ചെയ്യുക എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ സംഘടനയായ ഇന്ത്യയിൽ വളരെ കൃത്യമായ ഭിന്നിപ്പ് രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സഖ്യ മുന്നണി ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ അവർക്കൊരു കൺവീനറെ പോലും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ സംഘടന ഭിന്നിപ്പിൻ്റെ സ്വരം വളരെ ശക്തമായി കേൾക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് ഏകാധിപത്യ വ്യവസ്ഥയിലേക്ക് BJP പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ പ്രതിപക്ഷ കക്ഷികളുടെ 60% വോട്ട് ഉണ്ട് എന്ന് അഹങ്കാരത്തോടെ പറയുന്ന കോൺഗ്രസ്സിന് ഈ പറയുന്ന 26 കക്ഷികളെയും ഒന്നിച്ചു നിർത്താനുള്ള കെൽപ്പില്ലാതാകുന്നു ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവില്ലാതായി മാറുന്നു 26 കക്ഷികളെയും പല ദിക്കുകളിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടാകുന്നു എല്ലാവരുടെയും ലക്ഷ്യം അധികാരം മാത്രമാകുന്നു അധികാരത്തിനപ്പുറത്ത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വേർതിരിവുകളെ ആശയപരമായിട്ടുള്ള വേർതിരിവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെയുള്ള ആശയ സമരങ്ങൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യത്യസ്തതകളുള്ള സമരങ്ങൾ നടത്തി അതിനെതിരെ അല്ലെങ്കിൽ BJPയുടെ അപ്രമാദത്തിനെതിരെ ഒരു മുന്നണി സംവിധാനം രൂപീകരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള കരുത്തോ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയത്തിലേക്ക് എത്തുവാനുള്ള ഒരു കുതിപ്പോ നടത്തുവാൻ ഈ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമാണ് ഇങ്ങനെ പോയാൽ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഭിന്നിപ്പിച്ച് ഭിന്നിച്ച് പലതായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.